കോടതി രേഖകൾ ചോർന്നുവെന്ന റിപ്പോർട്ടിൽ പ്രോസിക്യൂഷന് വിചാരണ കോടതിയുടെ രൂക്ഷ വിമർശനം. ദിലീപിന്റെ ഫോണിൽ കണ്ടെത്തിയെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഡയറിയിലെ പേജ് രഹസ്യരേഖയല്ല. ഇതിനിടെ ദിലീപിന്റെ സഹോദരൻ അനൂപിൻ്റേതെന്ന പേരിൽ സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖ വ്യാജമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അനൂപിൻ്റെ അഭിഭാഷകൻ അറിയിച്ചു. അന്വേഷണ വിവരങ്ങൾ ചോരുന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷന് മറുപടികളില്ലെന്ന് വിചാരണ കോടതി കുറ്റപ്പെടുത്തി. എന്ത് രഹസ്യരേഖയാണ് കോടതിയിൽ നിന്ന് ചോർന്നതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കണം. ദിലീപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചതായി അന്വേഷണ സംഘം പറയുന്നത് കോടതിയുടെ എ ഡയറിയുടെ പേജാണ്. എ ഡയറി രഹസ്യരേഖയാണോ എന്ന് കോടതി പ്രോസിക്യൂഷനോട് ആവർത്തിച്ചു ചോദിച്ചു. കോടതിയുടെ ഡയറി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് കോടതിയാണ്. ആരുടെയോ കൈപ്പടയിലുള്ള പേജിന്റെ ഫോട്ടോയാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ ബെഞ്ച് ക്ലർക്കാണ് അതിന്റെ കസ്റ്റോഡിയൻ എന്ന് കോടതി നിരീക്ഷിച്ചു. രഹസ്യരേഖകളൊന്നും ചോർന്നിട്ടില്ല. ആർക്കും ലഭ്യമായ കോടതി രേഖകളെയാണ് രഹസ്യരേഖകളാക്കുന്നതെന്നും കോടതി ജീവനക്കാരെ അനാവശ്യമായി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണെന്നും വിചാരണ കോടതി വിമർശിച്ചു. അന്വേഷണ നടപടികളുമായി ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല. തുടർന്ന് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ 9-ാം തീയതി പരിഗണിക്കാൻ കോടതി മാറ്റി. ദിലീപിന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിൽ പ്രതിഭാഗം ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഇതിനിടെ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റേതായി സ്വകാര്യ ചാനലിൽ പുറത്തുവിട്ട ശബ്ദം അനൂപിന്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.